ഈ ഇന്റർവ്യൂല് താങ്കളുടെ ഇന്റർവ്യൂ ഞങ്ങൾ ആവശ്യപ്പെടുമ്പോൾ നമ്മൾ താങ്കളെയാണ് സമീപിക്കുക, തിരിച്ച് താങ്കളുടെ പി ആർ എൻസ് വേണ്ടി നമ്മളെ സമീപിക്കുമ്പോൾ എന്താണ് അതിന് താങ്കളുടെ ഇന്റർവ്യൂ? നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കും ഒരു മാധ്യമങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി പോയി പി ആർ എൻസി ഈ പത്രത്തെ സമീപിക്കുകയും അവർ ഇന്റർവ്യൂ നടത്തും. അപ്പൊ അതിന് ഇത് താങ്കൾ നേരത്തെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇവിടുത്തെ പത്രങ്ങൾ വേറെ പത്രങ്ങൾക്കൊന്നും കൊടുക്കാതെ ഹിന്ദുവിന് കൊടുത്തതിന് വലിയ കൂടാലോചന. അപ്പൊ പുതിയ സാഹചര്യത്തിൽ വലിയ കൂടാലോചന തന്നെയാണോ പ്രതീക്ഷിക്കുന്നത്? അതായത് ഡൽഹിയിലും പ്രതി അന്വേഷണ ഏജൻസികളൊക്കെ സ്വാധീനിക്കാൻ പി ആർ ഏജൻസി വഴി അങ്ങോട്ട് പോയി ഇന്റർവ്യൂ എന്ന് പറയുന്നത് വലിയ കൂടാലോചന ഉണ്ടോ? അല്ല, ഇത് വലിയ ഗൂഢാലോചന എന്ന് പറയുന്നത് ഇത് ശക്തമായ ഒരു ആലോചനയുടെ ഭാഗം തന്നെയാണ്. അത് ഗൂഢമായി ഇരുന്നിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതിനൊക്കെ ശേഷിയുള്ളവരോടെ ഉണ്ടല്ലോ, അവർ ഈ പറയുന്ന ബി ജെ പി നേതൃത്വവുമായി കൃത്യമായി ഒരു ആലോചന നടത്തി, ആർ എസ് എസ് നേതൃത്വവുമായി ഒരു ആലോചന നടത്തിയിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു ഇൻ്റർവ്യൂ മുഖ്യമന്ത്രി കൊടുത്തിട്ടുള്ളത് എന്നതിൽ കേരളത്തെ ജനങ്ങൾക്കൊരു സംശയം ഉണ്ടാകുമെന്ന അഭിപ്രായം എനിക്കില്ല. ഇതിത്ര വലിയൊരു വിഷയമായത് എങ്ങനെയാണ്? വൈകുന്നേരം വരെ ഇത് വിഷയമായിട്ടില്ലല്ലോ. ഹിന്ദു പത്രമാകുമ്പം കേരളത്തിൽ ഒരുവിധം ആളുകളൊന്നും ഇത് കാണുന്നില്ല. ഇനി അത് വായിക്കുന്നവർ തന്നെ ഒരു എബവ് ആവറേജ് ക്രൗഡാണ്. അതുകൊണ്ട് കേരളത്തിൽ ഇത് ശ്രദ്ധിക്കപ്പെടാതെ പോകും. എന്നാലോ അവരുദ്ദേശിക്കുന്ന കേന്ദ്രങ്ങളിൽ ഡൽഹിയിലത്തെ അവർക്ക് എത്തിക്കാനും കഴിയും എന്നത് ഉദ്ദേശിച്ചിരുന്നു. അല്ലെങ്കിൽ പകല് നിങ്ങൾ കാണണ്ടേ? നിങ്ങൾ ആരും അത് ചർച്ചയാക്കിയിട്ടില്ലല്ലോ. പക്ഷേ ഞാൻ കോഴിക്കോട് മാമി സമ്മേളനത്തിൽ ഈ പത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോഴാണ് ഇത് വിഷയമാകുന്നത്. അതുവരെ അവിടെ വിഷയമായിട്ടില്ല. അവർ കണക്കാക്കിയതും അതാണ്. ഇതങ്ങനെ മാഞ്ഞപ്പോൾ കേരളത്തിൽ ഇത് ശ്രദ്ധിക്കപ്പെടില്ല, പക്ഷേ അവരുടെ ഉദ്ദേശം നടക്കും ചെയ്യും. ഈ പത്രം ഹാജരാക്കേണ്ടവിടത്ത് കേന്ദ്രത്തിൽ ഹാജരാക്കി അവരുടെ കാര്യങ്ങൾ സേഫാക്കാൻ സാധിക്കുമായിരുന്നു. അത് കോഴിക്കോട് വെച്ച് ഞാൻ ആ പത്രം ഉയർത്തിപ്പിടിച്ചപ്പോഴാണ് ഈ വിഷയം കേരളീയ സമൂഹം ചർച്ച ചെയ്യപ്പെട്ടത്. അതാണ് ഇതിന്റെ അടിസ്ഥാനപരമായ വിഷയം. ഹിന്ദു പി ആർ ഏജൻസിയുടെ കാര്യം പറയുമ്പോൾ തുടർച്ചയായിട്ട് അതിനുശേഷം മന്ത്രിമാർ, ഈ ശിവമൂർത്തി ആണെങ്കിലും അക്രമ ആണെങ്കിലും മന്ത്രി റിയാസാണ് മാധ്യമങ്ങളെ കണ്ട് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് ഒരു പി ആർ ഏജൻസി ഇല്ല, അങ്ങനെ ഏജൻസിയുടെ ആവശ്യമില്ല എന്നാണ് ഇപ്പോൾ ഒരു തുടർച്ചയായി സ്റ്റേറ്റ്മെന്റ് മാധ്യമങ്ങളിൽ നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഇപ്പൊ മുഖ്യമന്ത്രിന്റെ ഓഫീസ് പറഞ്ഞേക്കാളല്ലേ പി ആർ ഏജൻസിയാണ് ചെയ്തത്? ഹിന്ദുവാണ് പറഞ്ഞത്. അത് ഇവരെ അക്നോളജ് ചെയ്തല്ലോ മുഖ്യമന്ത്രിന്റെ ആഫീസ് പി ആർ ഏജൻസിയാണ് ചെയ്തതെന്നുള്ളത്. ഇവര് പി ആർ ഏജൻസി ഇല്ല എന്ന് പറയുക, മുഖ്യമന്ത്രിന്റെ ആഫീസ് പി ആർ ഏജൻസിക്ക് പറ്റിയ തെറ്റാണെന്ന് പറയുക, എന്താ ഇതെന്നൊക്കെ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ തന്നെയാണോ ഉള്ളത്? അല്ല, എനിക്കത് പറയാനുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ സ്ഥാനം ഒഴിയുന്നതാണ് ഇപ്പം നല്ലത്. വളരെ ബഹുമാനപൂർവ്വം പറയാം, അദ്ദേഹത്തിന് മാന്യമായി ഇപ്പോൾ ഒഴിഞ്ഞു നിൽക്കാനുള്ള ഒരു സാഹചര്യമാണ്. ഇതിൻ്റെയൊക്കെ വസ്തുതകളും സത്യങ്ങളും പുറത്തു വരട്ടെ, ഞാൻ തൽക്കാലം മാറി നിൽക്കുന്നു എന്ന് അദ്ദേഹത്തിന് കേരളത്തിൽ ഞങ്ങളോട് പറയാലോ. അത് അദ്ദേഹത്തിൻ്റെ ബഹുമാനം ആദരവും ഈ സമൂഹത്തിൽ വർദ്ധിപ്പിക്കുകയുള്ളൂ. അതിന് പകരം എന്ത് പൊറാട്ട് നാടകം ഇവിടെ നടത്തിയാലും അതെവിടെ എത്താൻ പോകുന്നില്ല. അത് കേരളത്തിലെ ജനം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിന് ഒരു റിയാസല്ല, 100 റിയാസ് നിന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞാലും കേരളത്തിലെ ജനങ്ങൾ ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു. എൻ്റെ പ്രതിപക്ഷത്തിന് ഒരു ശക്തി ഇല്ലാത്തതൊക്കെ പറയുമ്പോൾ ഇവിടെ യു ഡി എഫിന് ഈ കാര്യത്തിൽ ശക്തിയുണ്ടോ? ഇതാ പറയുന്നത്, ഒരു നെക്സസ് ഇവിടെ പ്രവർത്തിക്കുന്നു. ഈ ലീഡർഷിപ്പിലെ എല്ലാ പാർട്ടിയിലെയും ലീഡർഷിപ്പിലെ ചില ആളുകൾ തമ്മിൽ വലിയൊരു നെക്സസ് ഉണ്ട്, ആ നെക്സസ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതൊന്നും ആഞ്ഞ് ശബ്ദമുയർത്തി പറയാൻ കഴിയാത്തത്. അതിൽ കൂടെ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ അട്ടിമറിക്കപ്പെടുന്നത്. അല്ല, പി ആർ ഏജൻസിയെ കുറിച്ച് ഞാൻ അങ്ങനെ ഒരു സംഭവം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറയുമ്പോഴാണ് പി ആർ ഏജൻസിക്ക് പറ്റിയ തെറ്റാണെന്ന് പറയുമ്പോഴാണ് അവർ പി ആർ ഏജൻസി വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ്. ഇതൊക്കെ ദുരൂഹമായി വർക്ക് ചെയ്യുന്നുണ്ടോ നമുക്ക് അറിയില്ല, പ്രത്യക്ഷമായി വർക്ക് ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടില്ല. അല്ല, കടുപ്പിക്കുന്നതല്ല, അതാണ് അദ്ദേഹത്തിന് നല്ലത്. അദ്ദേഹമാണത് ആലോചിക്കേണ്ടത്. അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകൾ അതാണ് ഉപദേശിച്ചു കൊടുക്കേണ്ടത്. ഇനി 1.5 വർഷം 1.5 വർഷം ഉള്ളത്. അദ്ദേഹത്തിന് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്, ഇതെല്ലാം നിലനിൽക്കുകയാണ്. ഇത്രയും വലിയ ഒരവസ്ഥയിലേക്ക് പാർട്ടി എന്തിനാണ് അദ്ദേഹത്തെ തന്നെ വേറെ മുഖ്യമന്ത്രിയാവാൻ ശേഷിയുള്ളവർ ഈ പാർട്ടിയിലുണ്ടല്ലോ, പാർട്ടി ആലോചിക്കണ്ടേ?
ഇന്നുള്ള പാർട്ടി ഇതൊന്നും അറിയിക്കാത്തത്, എന്താ ചർച്ചയ്ക്ക് എടുക്കാത്തത്? യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതല്ലേ? അല്ല, അതാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തിന് ഇപ്പൊ ഏറ്റവും നല്ല, ഞാനായിരുന്നെങ്കിൽ ഞാൻ മാറും. ഞാനാണ് അപ്പൊസിഷനിൽ ഇരിക്കുന്നതെങ്കിൽ ഞാൻ മാറിയിരിക്കും. ഞാൻ ജനങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങും, ജനങ്ങളോട് പറയുക ഞാൻ മാറിയിരിക്കുന്നത്, അവരെ അന്വേഷിക്കട്ടെ. ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിൽ പോലും ഇത്രയും കോംപ്ലിക്കേറ്റഡായി, ഇത്രയും സംശയാസ്പദമായി നിൽക്കുന്ന ഒരു വിഷയം, ഈ ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന് പോലും തയ്യാറാകാതെ ഈ ADGP അജിത് കുമാറിൻ്റെ അടിമകളായിട്ടുള്ള പോലീസ് ഓഫീസർമാർ വെച്ച് ഈ അന്വേഷണം അട്ടിമറിക്കാൻ നിൽക്കുമ്പോൾ എന്ത് സത്യസന്ധത അതിലുള്ളത്? എന്ത് നീതി അതിലുള്ളത്? ഒന്നുമില്ലല്ലോ, ജന തീരുമാനിക്കട്ടെ. അതവര് പറയണമെന്ന്. ഇപ്പോ നിലമ്പൂരിൽ ചേർന്ന 10,000-15,000 ആളുകള് ഈ പറഞ്ഞ സാമൂഹ്യ വിരുദ്ധരാണല്ലോ. മാമി കേസുമായി കോഴിക്കോട് കൂടിയവര് ആയിരക്കണക്കിന് ആളുകള് അതും സാമൂഹ്യ വിരുദ്ധരാണല്ലോ. ഒരു മിനിറ്റ്. ആ അപ്പം അതാണല്ലോ ഈ പറഞ്ഞു വരുന്നത്. ഇതൊക്കെ എത്ര കാലം പറയും? ഇനി ഈ വരുന്ന ഞായറാഴ്ച 6-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് മഞ്ചേരിയിൽ നമ്മൾ ജില്ലാതല വിശദീകരണ യോഗം നടത്തുന്നുണ്ട്. ആ ജില്ലാതല വിശദീകരണ യോഗത്തിൽ ഏറ്റവും ചുരുങ്ങിയത് 100,000 ആളെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ വരുന്ന ഈ 100,000 ആളുകൾ ഈ പറയുന്ന എന്താ പറയുക, സാമൂഹ്യ വിരുദ്ധരാണോ, വർഗീയവാദികളാണോ, ഈ നാടിന് നാശമുണ്ടാക്കാറങ്ങുന്നവരാണോ? ആണെങ്കിലാവട്ടെ, അതാണ് പാർട്ടിയുടെയും മുഖ്യമന്ത്രിയുടെയും നിലപാടെങ്കിൽ അത് ആയിക്കോട്ടെ. ആ വരുന്ന ആളുകൾ വിലയിരുത്തട്ടെ. നിലമ്പൂരിൽ വന്ന 10,000-ണക്കിന് ആളുകളുണ്ടല്ലോ, അവർ വിലയിരുത്തട്ടെ. അത്ര കാര്യത്തെ കുറിച്ച് പറയാനുള്ളത് പറഞ്ഞത്, ഈ ജമാഅത്ത് ഇസ്ലാമിയുടെയും SDP യുടെയും പ്രവർത്തകരാണ് അവിടെ വന്നതിൽ ഒരു 30 ആളിന് താഴെ ഉണ്ടാകും CPM പ്രവർത്തകർ എന്ന, ബാക്കിയെല്ലാം ജമാഅത്ത് ഇസ്ലാമി SDP പ്രവർത്തകർ എന്ന് പറഞ്ഞത്. അത്ര ശക്തമാണ് ജമാഅത്ത് ഇസ്ലാമി SDP. 10,000-ണക്കിന് ആളുകൾ ഒരു യോഗത്തിന് നിഷ്പ്രയാസം 2 ദിവസം മുമ്പ് പറഞ്ഞാൽ എത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ സത്യത്തിൽ മുഖ്യമന്ത്രി ആ സ്ഥാനം ഒഴിഞ്ഞിട്ട് ജമാഅത്ത് ഇസ്ലാമിയെ അമീറിനെ ഏൽപ്പിക്കട്ടെ ഭരണം. അത്ര ശക്തമാണെങ്കിൽ അതെല്ലാം ചെയ്യുന്നുണ്ട്. 7-ാം തീയതി നിലമ്പൂരിൽ പാർട്ടി തന്നെ രാഷ്ട്രീയ വിശദീകരണ യോഗം വിളിച്ചിട്ടുണ്ട്. MLA പറഞ്ഞ കാര്യങ്ങൾക്കെതിരെ ജനങ്ങളെ അണിനിരത്തുന്നു. വിശദീകരിക്കട്ടെ, അത് ആ പാർട്ടിയുടെ ജോലിയല്ല, അത് ചെയ്യണല്ലോ. പക്ഷെ ഇത് വിശദീകരിച്ച് ഈ പറയുന്ന പോലെ കുളിപ്പിച്ച് കുട്ടിയില്ലാതായി എന്ന് പറഞ്ഞതുപോലെ ആ കുളിപ്പിക്കലാ ഇപ്പം നടക്കുന്നത്, മനസ്സിലായോ? ആദ്യം കുറേ സോപ്പിട്ട് ഒഴിഞ്ഞു നോക്കി, പിന്നെ എണ്ണിട്ട് ഒഴിഞ്ഞു നോക്കി. ഇപ്പം ഈ നാടൻ വസ്തു എന്താ പറയുക, പറയുന്നത് താളി എന്ന് പറയും, സോപ്പിന് പകരം ഉപയോഗിക്കും, അത് ഇട്ടിട്ടാണ് കഴുകി വെക്കണം. ആ കുളിപ്പിക്കൽ നടക്കട്ടെ. അല്ല, ഇത് വേറെ നല്ല റിയാസിനെ ഏൽപ്പിക്കുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയും ശാരീരികാവസ്ഥയും വെച്ചാൽ അദ്ദേഹം ഒഴിയണം. ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ റിയാസിനെ ഏൽപ്പിച്ചു കൊടുത്തോട്ടെ. പാർട്ടിയിൽ വേറെ ആരും ഇല്ലെങ്കിൽ അതൊക്കെ പാർട്ടിയിലെ തീരുമാനിക്കണ്ടേ. വളരെ ശരിയാണ്. ഞാൻ കരഞ്ഞ് കാല് പിടിച്ചൊരു മന്ത്രിസ്ഥാനം തരൂ എന്ന് പറഞ്ഞിട്ട് അന്ന് തീരുമാനിച്ച് ഞാൻ മന്ത്രിസ്ഥാനം കിട്ടാതെ അപ്പോൾ വിലയൊന്ന് ശരിയാക്കണം. അതാണ് ശരി, അങ്ങനെ പോട്ടെ. അല്ല, അതായത് നമ്മൾ ജില്ലാതല വിശദീകരണം നടത്താൻ തന്നെയായിരുന്നു ഞാൻ തീരുമാനിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് ആളുകൾക്ക് ഒരേ കാര്യങ്ങളിലപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കണം. നമ്മൾ ഉന്നയിച്ച വിഷയം 4 വിഷയങ്ങളാണ്. 1 സ്വർണ്ണക്കള്ളക്കടത്ത്, 1 മാമി കേസ്, 1 റിദാൻ വധ കേസ്, 2 ഡാൻസ് ഓഫ് സംഘവുമായി ബന്ധപ്പെട്ട MDMA വിഷയങ്ങൾ, പിന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ സാമ്പത്തികം. ഇത് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ആളുകൾക്ക് മാത്രമല്ല, ഡെയിലി നിങ്ങൾ വന്ന് കാണുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്ന ഉത്തരം പറയുന്ന ഇതെല്ലാം ഒരു സംഗതിയിലാണ്. അപ്പോൾ ആളുകളുടെ ഒരു അഭിപ്രായമാണ്, കാരണം കാര്യങ്ങൾ ആളുകൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇനി ജില്ലാതലത്തിൽ ഒറ്റ യോഗം ഒന്നും കൂടി വിശദീകരിച്ചൊന്ന് വിശാലമായി നടത്തിയാൽ മതിയെന്ന ആളുകളിൽ നിന്നെല്ലാം അഭിപ്രായം കൂടി പരിഗണിച്ചിട്ടാണ് ഈ ഒരു ഒറ്റ പരിപാടി വെക്കുന്നത്.